വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥകൾ സർക്കാരിന് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കുമെന്ന CAG യുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പ്രധാനപ്പെട്ട ലോകത്തിലെ പോർട്ട് നിർമ്മാണ കമ്പനികളെ വിളിച്ച് അങ്ങനെ കമ്പനികളുള്ള രാജ്യത്തിലെ എംബസികളുടെ പ്രതിനിധികളെ വിളിച്ച് ബോംബെയിൽ വെച്ച് അന്ന് 18 കമ്പനികൾ വന്നു, പല വിദേശ രാജ്യങ്ങളിലെ എംബസി എന്നുള്ള പ്രതിനിധികൾ വന്നു. അങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുത്താണ്, കാരണം നമുക്ക് പല ചാൻസ് നഷ്ടപ്പെട്ടു, 10-22 കൊല്ലങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാകണം എന്നതിൻ്റെ പേരിൽ വലിയ പബ്ലിസിറ്റി കൊടുത്ത് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 കമ്പനികൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പനികൾ വന്നു. ഈ ടെൻഡർ വിളിച്ചു, പ്രീ ബിഡ് ഡിസ്കഷൻ നടത്തി, അതിനുശേഷം ഈ കരട് കരാർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ടെൻഡർ വിളിച്ച് വന്ന സമയത്ത് 5 പേര് ക്വാളിഫൈഡ് ആയിട്ട് വന്നു. പക്ഷേ ടെൻഡർ ഫോം മേടിച്ചത് 3 കമ്പനികളാണ്. ടെൻഡർ ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡോക്യുമെൻസും അതിൻ്റെ നടപടിക്രമങ്ങളെന്ന് പറഞ്ഞാൽ കുറേയധികം പണം ചിലവാകുന്ന കാര്യമാണ്. അതിൻ്റെ ഫൈനൽ ഇത് വരുന്ന സമയത്ത് ഒരു കമ്പനി മാത്രമേ, ഈ 3 കമ്പനികൾ 800,000 രൂപ വീതം മുടക്കി റിക്കാർഡ് ഈ ഇത് മേടിച്ചുവെങ്കിലും അതിൻ്റെ ടെൻഡർ മടങ്ങി വന്നത് ഈ ഒറ്റ കമ്പനിയാണ്, അതാണ് അദാനി കമ്പനി. അദാനി കമ്പനിയെ സഹായിക്കാൻ വേണ്ടി വളരെയേറെ കാര്യങ്ങൾ നടത്തി എന്ന രൂപത്തിലാണ് പ്രചരണങ്ങൾ വന്നത്. 40 കൊല്ലമാക്കി മാറ്റിയതിനെ CAG അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം ആ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്ന രീതിയുണ്ട്. അത് നീട്ടിക്കൊടുത്തത് ഞങ്ങൾ ഏകപക്ഷീയമായി ചെയ്തതല്ല. ഇത് പ്ലാനിംഗ് കമ്മീഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ മോഡൽ കൺസെഷൻ എഗ്രിമെൻറ്റ്, അവരുടെ മോഡൽ കൺസെഷൻ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്തെ വ്യവസ്ഥ അനുസരിച്ചാണ് 20 വർഷം എന്ന് വന്നിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ആയിട്ട് കൊണ്ടൊന്നുമല്ല. അല്ല, 20 അല്ല, 30 എന്നുള്ളത് 40 ആക്കിയത്. റൂളല്ല, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ സ്റ്റേറ്റ് പോർട്സ് മോഡൽ കൺസെഷൻ എഗ്രിമെൻറ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവരുടെ നിർദ്ദേശങ്ങളാണ്. അതെ, കൺസെഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ, അതിനെ കുറിച്ച് പറയാവേ, സബ്ജക്ട് ടു ആൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി എഗ്രിമെൻറ്റ് ആപ്ലിക്കബിൾ ലോസ് ആൻഡ് ദി ആപ്ലിക്കബിൾ പെർമിറ്റ്സ് ഇത് അതോറിറ്റി ഹിയർ ബൈ ഗ്രാൻസ് ടു ദ കൺസെഷൻ സെറ്റ് ഫോർത്ത് ഹിയർ ഇൻ ഇൻക്ലൂഡിംഗ് ദ എക്സ്ക്ലൂസീവ് റൈറ്റ് ലൈസൻസ്. വിഴിഞ്ഞം കരാറിനെ കുറിച്ചുള്ള വിമർശനം പരിശോധിക്കണമെന്ന് തന്നെയാണ് തൻ്റെയും അഭിപ്രായമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കരാർ ഉണ്ടാക്കിയത്, കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് 40 വർഷം എന്ന പരിധി നിശ്ചയിച്ചത് എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു വയ്ക്കുന്നു.